999 ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്. പന്തളം നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വാടക കരാറുകാരോടും നഗരസഭാ ഭരണക്കാർക്ക് പ്രത്യേക മമതയെന്ന് ഓഡിറ്റ് വിഭാഗം. വാടകയ്ക്കെടുത്ത 27 കടമുറികളുടെ കരാറുകാരിൽ നിന്നായി 1,50,000 രൂപയാണ് നഗരസഭ പിരിച്ചെടുക്കേണ്ടത്. നഗരവികസനത്തിന് തനത് ഫണ്ടായി ഉപയോഗിക്കാവുന്ന ഈ തുക പിരിച്ചെടുക്കാത്തത് ഗുരുതര വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നു. വാടക കരാറുകാരായ 13 വ്യാപാരികൾ ഓരോരുത്തരും ഈ ഭരണസമിതിയുടെ കാലയളവിൽ മാത്രം 1,00,000 രൂപയിലധികം കുടിശ്ശിക വരുത്തിയവരാണെന്ന് കാണിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. പാറ്റൂർ പൊയ്കയിൽ വീട്ടിൽ സതീഷ്, ഗീതാ സതീഷ് എന്നിവർ 7.92 ലക്ഷം രൂപ നഗരസഭയ്ക്ക് വാടക ഇനത്തിൽ നൽകാനുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. തോന്നല്ലൂർ കൂടത്തിനാൽ കിഴക്കേതിൽ അഹമ്മദ് ബഷീർ 3.47 ലക്ഷം രൂപ, തോന്നല്ലൂർ ഉളമയിൽ നാസർ റാവുത്തർ 6.29 ലക്ഷം രൂപ, കടക്കാട് ഷംസു നിവാസിൽ നാസർ റാവുത്തർ 2.41 ലക്ഷം രൂപ, മങ്ങാരം വാസിം മൻസിൽ അരുൺ നിവാസിൽ ഷാനവാസ് ഖാൻ 3.37 ലക്ഷം, തോന്നല്ലൂർ മൻസൂർ മൻസിൽ മഠത്തിൽ വീട്ടിൽ നിസാം 1.75 ലക്ഷം, തോന്നല്ലൂർ കാക്കക്കുഴിയിൽ ഫാത്തിമ ഫസീല എന്നിവർ 1.85 ലക്ഷം, തോന്നല്ലൂർ നെടിയമണ്ണിൽ ദാറുൽ സലാം അബ്ദുൾ സലാം 3.16 ലക്ഷം, മങ്ങാരം ഇലമുങ്കൽ പറമ്പിൽ ഖാസിം റാവുത്തർ 3.47 ലക്ഷം, തോന്നല്ലൂർ മഠത്തിൽ വീട്ടിൽ സത്താർ 3.97 ലക്ഷം, തോന്നല്ലൂർ ജബ്ബാർ മൻസിൽ നസീമ 1.1 ലക്ഷം, മങ്ങാരം കിഴക്കേ മണ്ണിൽ രവീന്ദ്രൻ നായർ 1.1 ലക്ഷം, തോന്നല്ലൂർ മഠത്തിൽ വീട്ടിൽ സത്താർ 1.46 ലക്ഷം എന്നിവരാണ് ഭീമമായ നഷ്ടം നഗരസഭയ്ക്ക് വരുത്തിയതെന്നാണ് രേഖകളിൽ കാണുന്നത്. ശേഷിക്കുന്ന 14 വ്യാപാരികൾ 1,00,000 രൂപയിൽ താഴെ വാടക തുക കുടിശ്ശിക അടയ്ക്കാനുള്ളവരാണ്. വാടക കരാറുകൾ യഥാസമയം പുതുക്കാത്തതും നഗരസഭയ്ക്ക് ഭീമമായ നഷ്ടം വരുത്തുന്നതിന് കാരണമായി പറയുന്നു. വാടക കുടിശ്ശിക പലിശ സഹിതം ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. വാടകക്കാരുമായി ചമച്ച കരാറുകൾ നഗരസഭയിൽ ലഭ്യമല്ലെന്ന ഗുരുതര വീഴ്ചയും ചൂണ്ടിക്കാണിക്കുകയാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്.